പൗർണമി ആന്റിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്ന് കരുതി. നീ അവളെ വിശ്വസിക്കൊന്നും വേണ്ട. അവൾ ഈ വീട്ടിൽ ആരും ഇല്ലാത്ത അവസരം മുതലെടുത്തതാ. പൗർണമി എങ്ങനെ മുതലെടുത്തു? നിനക്ക് ആക്സിഡന്റ് ആയ ന്യൂസ് കേട്ടപ്പോ ആന്റിക്ക് അറ്റാക്ക് വന്നു എന്നല്ലേ പറഞ്ഞേ? അങ്ങനെയൊന്നും തളരുന്ന മനസ്സൊന്നും അല്ല ആന്റിയുടെ. പിന്നെ എന്താ സംഭവിച്ചെന്ന് നീ കരുതുന്നു? ആന്റിക്ക് പതിവായിട്ട് മരുന്ന് കൊടുക്കുന്നത് പൗർണമിയല്ലേ? മരുന്ന് മാറിക്കൊടുത്താലും ഇങ്ങനൊക്കെ സംഭവിച്ചൂടെ? പൗർണമിക്ക് കൈപ്പിഴ സംഭവിച്ചിട്ടില്ല. എന്താ നടന്നതെന്ന് നീ എന്നോട് പറയണ്ട. നടന്ന കാര്യങ്ങൾ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. പിന്നെ വേണ്ടാത്ത കാര്യങ്ങൾ പൗർണമിയിൽ ആരോപിച്ച് അവളെ കുറ്റക്കാരിയാക്കിയത് ഞാൻ എപ്പോഴും കേട്ട് നിൽക്കുന്ന പോലെ ഇപ്പോഴും കേട്ട് നിൽക്കും നീ കരുതരുത്. പ്രേം, ഞാനൊരു സംശയം പറഞ്ഞു എന്നേ ഉള്ളൂ. നീ എന്തിനാ അതിന് ചൂടാവുന്നേ? ആ സംശയം പൗർണമിയെ പറ്റി പറഞ്ഞാൽ എന്റെ അമ്മയുടെ ജീവൻ തിരിച്ചു തന്ന അവളുടെ നന്മയെ സംശയിക്കുന്ന പോലെ. ഇത്തരം ഏഷണികൾ പറഞ്ഞ് നീ എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട. നീ പോവനല്ലേ പറഞ്ഞേ?